നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരിടമാണ് ജയിൽ എന്ന് പറയുന്നത്. കാരണം കുറ്റം ചെയ്തവർക്കുള്ള ശിക്ഷയാണ് അല്ലെങ്കിൽ തടവറയാണ് ഈ ജയിൽ. പക്ഷേ ഇന്നത്തെ വീടുകളിൽ നിങ്ങൾ കാണാൻ പോകുന്ന ജയിലുകൾ കണ്ടാൽ നമുക്കൊന്ന് അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കും അവിടെ താമസിക്കാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ നമുക്ക് ആഗ്രഹം വരും. അങ്ങനെയുള്ള ഒരു ലക്ഷറി റിസോർട്ടിനെ പോലും വിളുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളുള്ള അത്യാഡംബര ജയിലുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മോസ്റ്റ് ടിവി. ഞാൻ സ്വഫാൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ബെല്ലൈക്കൺ ഓൺ ആക്കുക. ബെല്ലൈക്കൺ ഓൺ ആക്കി കൊടുക്കാൻ അവിടെ നോട്ടിഫിക്കേഷൻ യൂട്യൂബ് കൊടുക്കില്ല. അപ്പോൾ ബെല്ലൈക്കൺ ഓൺ ആക്കി അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വരും. അതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കൂടുതലായിട്ട് കിട്ടുമെന്നാണ് യൂട്യൂബ് പറഞ്ഞത്. അതെന്തൊക്കെ ആയിക്കോട്ടെ, അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ലോകത്തിൽ തന്നെ ഏറ്റവും കംഫർട്ടബിളായ അല്ലെങ്കിൽ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ജയിലുകളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് നോർവേയിലെ ബാസ്റ്റോയ് പ്രിസണാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജയിലുകളൊന്നാണ്. ഇതൊരു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാസ്റ്റോയ് എന്ന് പറയുന്ന ഒരു ദ്വീപ്, ബാസ്റ്റോയ് പ്രിസൺ എന്നാണ് ആ ഒരു ജയിലിൻ്റെ പേര്. ഏകദേശം 100 അല്ലെങ്കിൽ അതിലധികമോ ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. വളരെ കംഫർട്ടബിളായി വീടുകളാണ് അവർ താമസിക്കുന്നത്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള റൂമുണ്ട്, ഓരോരുത്തർക്കും ഓരോ റൂമുണ്ട്, കിച്ചൺ അവർ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ഫുഡ് അവിടുന്ന് ലഭിക്കും, ബാക്കി ദിവസങ്ങളിൽ അവർ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം. അങ്ങനെയാണ് അവിടുത്തെ രീതി. പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത, എല്ലാ ജയിൽ പുള്ളികളും ആ ഒരു ജയിലിനുള്ളിൽ തന്നെ അവർ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തുന്നുണ്ട്. വിവിധ തരം ജോലികൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ജോബുകൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട്, കുതിര പോലെയുള്ള ജീവികൾ അവിടെ നോക്കുന്നവരുണ്ട്, റിപ്പയറിങ് ചെയ്യുന്നവരുണ്ട്, മരപ്പണി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് തൊഴിൽ അവർ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ആവറേജ് ഒരു ദിവസം $8 വരെ, അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 500 അല്ലെങ്കിൽ അതിലധികമൊക്കെ അവർ സമ്പാദിക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം അവർക്ക് മികച്ച വിദ്യാഭ്യാസവും ട്രെയിനിങ്ങും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ആരാധനാലയങ്ങളിലും അതേപോലെ സ്കൂളുകളിൽ ലൈബ്രറിയൊക്കെ അവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് വിവിധ തരം ആക്ടിവിറ്റീസും അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈഡിങ്, അതേപോലെ മീൻപിടുത്തം, ഫിഷിങ്, ടെന്നീസ്, അങ്ങനെ വിവിധ തരം സ്പോർട്സ് ആക്ടിവിറ്റീസുകളൊക്കെ അവർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സൗകര്യങ്ങളുള്ള മികച്ച ഒരു ജയിലാണ് ഈ ഒരു ബാസ്റ്റോയ്. ഈ ഒരു ജയിൽ വാസത്തിലൂടെ ആളുകളെ മാറ്റിയെടുത്ത് അവരെ മികച്ച വ്യക്തിത്വങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ ജയിൽ സ്വീഡനിലെ സോളണ്ടന പ്രിസണാണ്. അറ്റാച്ചഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയുള്ള ലക്ഷറി പ്രൈവറ്റ് സെല്ലുകളാണ് ഇവിടെ ഓരോ ജയിൽ പുള്ളികൾക്കും കൊടുത്തത്. അവിടെ അവർക്ക് വളരെ സൗകര്യമുള്ള ബെഡുകളുണ്ട്, നല്ല ആരോഗ്യത്തിന് വേണ്ടി ജിം സൗകര്യമുണ്ട്, അതേപോലെ റൂമിലെ മറ്റു സൗകര്യങ്ങൾ, TV പോലെയുള്ള നല്ല സൗകര്യങ്ങളുണ്ട്, നല്ല ഫർണിഷ് ചെയ്ത റൂമാണ്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയുള്ള ഓരോ സെല്ലുകളാണ് അവർക്ക് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഓപ്പൺ ഫോറസ് കിച്ചണാണ് അവിടെ ഉള്ളത്. ഇത്രയും സൗകര്യങ്ങളുള്ള വളരെ സന്തോഷമുള്ള ഒരു ജയിൽ ജീവിതമാണ് ഇവർക്ക്. അടുത്തത് ന്യൂസിലാൻഡിലെ ഒറ്റാഗോ കറക്ഷൻ ഫെസിലിറ്റിയാണ്. ഇവിടെ താമസിക്കാനായിട്ട് ഓരോരുത്തർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവർ ഫോക്കസ് ചെയ്തത് സ്കിൽ ബിൽഡിങ്ങിനാണ്. വിവിധ തരം ക്ലാസ്സുകളും ട്രെയിനിങ്ങും കൊടുത്താണ്ട് ആളുകളുടെ സ്കില്ല്, ആ ജയിൽ പുള്ളികളുടെ സ്കില്ലും അവർക്ക് ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. ട്രെയിൻ ചെയ്യിച്ചാണ്ട് ഇവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേറ്റ് എഞ്ചിനീയറിംഗ്, ഡയറി ഫാമിംഗ്, കുക്കിംഗ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇവർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ അവരുടെ കഴിവിനെ അവർ വളർത്തിയെടുക്കുകയാണ്. ഇനി സൗകര്യത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാവിധ ഫെസിലിറ്റീസും അവർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്, അതിലൊന്നും ഒരു കുറവില്ല. അടുത്തത് ഓസ്ട്രേലിയയിലെ ലിയോമലിലെ ജസ്റ്റിസ് സെൻ്ററാണ്. ഒരു കോടതിയും ജയിലും അടങ്ങിയ ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് ആണ്. അക്ഷരാർത്ഥത്തിൽ ഒരു 5-star ജയിൽ എന്നതിനെ നമുക്ക് വിളിക്കാൻ പറ്റും. ഏകദേശം 200 തടവുകാരെന്നും അവർ വിളിക്കാൻ പറ്റില്ല, 200 താമസക്കാരാണ് അവിടെ ജയിൽ പുള്ളികളായിട്ടുള്ളത്. അത്യാധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മുറികൾ, ഇൻഡിവിജ്വലായിട്ടുള്ള റൂമുകളും അതും അറ്റാച്ചഡ്, പിന്നെ ലിവിംഗ് റൂം, TV, മറ്റു ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് അവിടെ ലഭിക്കുന്നതാണ്. പിന്നെ ബോറടിക്കുമ്പോൾ എടുത്ത് പുറത്തേക്ക് നോക്കാനായിട്ട് അവർക്ക് ഫുൾ സൈസ് വിൻഡോകൾ അവിടെ ഉണ്ട്. അതൊക്കെ പോരാഞ്ഞിട്ട് സ്പാ, ഇൻഡോർ ഗെയിമുകൾ, ഇൻഡിവിജ്വൽ ഹോബി സെൻ്ററുകളും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ജയിലാണ് ഈ ഒരു ജസ്റ്റിസ് സെൻ്റർ എന്ന് പറയുന്ന ഈ ഒരു ജയിൽ. ഒരിക്കലും അങ്ങോട്ട് പോയ ഒരാൾക്ക് തിരിച്ചിങ്ങോട്ട് പോരാൻ പോകുന്നുണ്ടാവില്ല, കാരണം അത്രയും സൗകര്യങ്ങൾ അവിടെയുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിൻലാൻഡിലെ സ്വോമെൻഡിന പ്രിസണിനെ കുറിച്ചാണ്. ഫുള്ളി ഓപ്പൺഡ് ആയിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു ജയിലാണ് ഈ ഒരു സ്വോമെൻഡിന പ്രിസൺ എന്ന് പറയുന്നത്. അവിടെ സെല്ലുകളില്ല, ലോക്ക് ചെയ്ത ഡോറുകളില്ല. ആളുകൾ അവിടെ ഓരോ വീടുകൾ ഷെയർ ചെയ്തും പ്രൈവറ്റിലായ റൂമുകളിലൊക്കെയാണ് അവിടുത്തെ ഒരു താമസം എന്ന് പറയുന്നത്. അത് ശരിക്കും ഒരു ഐലൻഡാണ്, ആ ഒരു ദ്വീപാണ്. ശരിക്കും ആ ഒരു ദ്വീപിന് പുറത്തേക്ക് എങ്ങനെയായാലും കടക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും ഇത്രയും ഫ്രീഡം അവർക്ക് കൊടുത്തത്. അവിടെ നടക്കുന്ന പല കൺസ്ട്രക്ഷനിലും പല പണികളിലും ഒക്കെ അവർക്ക് ഏർപ്പെടാൻ പറ്റും, പല ജോലികളും അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വളരെ ഫ്രീഡം ആയിട്ടുള്ള, വളരെ സ്വതന്ത്രമായ ഒരു ജയിലാണ് ഈ ഒരു സുഖമെൻഡിന പ്രിസൺ എന്ന് പറയുന്നത്.
നമ്മുടെ ആറാമത്തെ ജയിൽ നോർവേയിലെ ഹാൾട്ടൻ പ്രിസണാണ്. ലോകത്തിലെ തന്നെ വളരെ മനോഹരമായ ജയിലുകളിലൊന്നാണിത്. ഈ ഒരു ജയിൽ കോംപ്ലക്സിൻ്റെ ചുറ്റും വിവിധ തരം മരങ്ങളും ചെടികളും പുല്ലുകളൊക്കെ വെച്ചിട്ട് പച്ചപ്പ് നിറഞ്ഞതാക്കിയിട്ടുണ്ട്. പിന്നെ നാച്ചുറൽ ലൈറ്റ് അകത്തോട്ട് കടക്കുന്ന രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ആ രീതിയിൽ വളരെ ശാന്ത സുന്ദരമായ ജയിലുകളിലൊന്നാണ് നോർവേയിലെ ഈ ഹാൾട്ടൻ പ്രിസൺ എന്ന് പറയുന്നത്. അത്യാവശ്യം പ്രൈവസിയോടെ എല്ലാവിധ സൗകര്യങ്ങളും ഇവർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്കിൽ ബിൽഡിംഗ് ക്ലാസുകൾ, ടി വി ഷോകൾ, മൂവി കാണാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് മൂവികൾ, ഗെയിം കളിക്കുന്നവർക്കായിട്ട് വീഡിയോ ഗെയിം സൗകര്യം, ഫുള്ളി എക്യൂബ് ആയിട്ടുള്ള ജിം, പിന്നെ ഈ പാട്ട് പാടാൻ കഴിവുള്ളവർക്കും ആഗ്രഹമുള്ളവർക്കും അതിനായിട്ട് മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ വരെ ഇതിനകത്തുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ജയിലാണിത്. ക്രിമിനൽസിനെ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല സഹജീവികളാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്ത ജയിൽ സ്വിറ്റ്സർലാൻഡിലാണ്. ചാം ടോളൻ പ്രിസൺ എന്നാണ് അതിൻ്റെ പേര്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഓവർ ക്രൗഡിങ്ങിൽ, അതായത് ഒരുപാട് ആളുകൾ കുത്തി നിറച്ച് അങ്ങനെ കുപ്രസിദ്ധി ആർജിച്ച ഒരു ജയിലാണിത്. പക്ഷേ പിന്നീട് അല്ലെങ്കിൽ അത് കാരണം ഒരുപാട് രോഗങ്ങളും കലാപങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതൊക്കെ പുതുക്കി പണിതു, അതൊക്കെ മാറ്റി ഇപ്പോൾ ഒരു റിസോർട്ട് സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. 2011 മില്യൺസ് ഓഫ് ഡോളേഴ്സ് ചിലവാക്കിയുണ്ട് ഇത് പുതുക്കി പണിഞ്ഞത്. എല്ലാവിധ മോഡേൺ സൗകര്യങ്ങളും ഈ ജയിൽ പുള്ളികൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അവിടുത്തെ ഒരു താമസ രീതി എന്ന് പറയുന്നത് ഒരു സെല്ലിൽ 3 ആളുകൾ എന്ന രീതിയിൽ, അത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങളും മറ്റ് എല്ലാവിധ ഫെസിലിറ്റീസും ഇവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരിക്കലും ഒരു ജയിലാണെന്ന് അവർക്ക് തോന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ആ രീതിയിൽ നിർമ്മിച്ചെടുത്ത നല്ലൊരു ജയിലാണ് ഈ സ്വിറ്റ്സർലാൻഡിലെ ചാം ടോളൻ പ്രിസൺ. നമ്മുടെ അടുത്ത ജയിൽ ഫിലിപ്പീൻസിലാണ്. സെബു പ്രിസൺ എന്നാണ് ആ ഒരു ജയിലിൻ്റെ പേര്. ഇതങ്ങനെ ലക്ഷറി സെറ്റപ്പ് എന്നുള്ള ജയിലല്ല, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ജയിൽ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെയുള്ള അന്തേവാസികൾ അല്ലെങ്കിൽ ജയിൽവാസികളുടെ പലതരം കഴിവുകളും അവരുടെ ഉള്ളിലെ അഭിരുചിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ പല രീതിയിൽ വളർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ജയിലാണ് ശരിക്കും ഈ സെബു പ്രിസൺ എന്ന് പറയുന്നത്. അവിടെ അവരെ പാട്ട് പാടിക്കുന്നുണ്ട്, ഡാൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, വിവിധതരം കലാകായിക ആക്ടിവിറ്റീസിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ ജയിൽ, ഹാപ്പി ജയിൽ എന്നറിയപ്പെട്ട ജയിലാണ് സെബു പ്രിസൺ. ഒരു ജയിൽ എന്നതിനപ്പുറം ഒരു ഡിറ്റൻഷൻ ആൻഡ് റീഹാബിലേഷൻ സെൻറ്റർ കൂടിയാണ് ഇത്. ഏകദേശം 1600 ആളുകൾക്കുള്ള ഒരു കപ്പാസിറ്റി ഇവിടെയുണ്ട്. അപ്പോൾ ഏതായാലും ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ജയിലാണ് ഈ ഒരു ജയിൽ. അടുത്തത് സ്പെയിനിലെ അരഞ്ചസ് പ്രിസൺ എന്ന് പറയുന്ന ഒരു ജയിലാണ്. ഈ ഒരു ജയിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ജയിലാണ്. കാരണം കുടുംബസമേതം താമസിക്കാൻ പറ്റുന്ന ഒരു ജയിലാണ്. സാധാരണ ഈ ജയിൽ പുള്ളികൾക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കാറാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ കുട്ടികളോടൊപ്പം തന്നെ അല്ലെങ്കിൽ കുടുംബസമേതം ആ ഒരു കുട്ടികൾക്ക് അവരുടെ പേരൻസിനോടൊപ്പം തന്നെ ഈ ഒരു ജയിലിൽ താമസിക്കാനുള്ള സൗകര്യം അവരോട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും അവിടെ ഒരിക്കലും ബോറടിക്കില്ല. അതിനുള്ള സൗകര്യം അവരോട് ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ഒരുപാട് ടോയ്സുകളുണ്ട്. ഈ വാളിലൊക്കെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഒരു ജയിലാണ് എന്ന് ഒരിക്കലും തോന്നിപ്പിക്കാത്ത രീതിയിൽ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന ഒരു ജയിലാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും ലക്ഷറിയായ ഏറ്റവും അധികം സൗകര്യങ്ങളുള്ള ചില ജയിലുകൾ എന്ന് പറയുന്നത്. ഇനിയും കുറേയുണ്ട്, പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു ജയിൽ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കൺസെപ്റ്റിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ജയിലുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകും, എന്തിനാണ് ഈ കുറ്റവാളികളെ അല്ലെങ്കിൽ ഈ ക്രിമിനൽസിനെയൊക്കെ ഇത്രയും സൗകര്യങ്ങൾ കൊടുത്ത് അവർക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുത്ത് അവരെ സുഖിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഡൗട്ട് നമുക്കൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ ഈ ബഹുഭൂരിപക്ഷം ജയിലുകളിലും നോൺ വയലൻ്റ് ആയിട്ടുള്ള ക്രൈം ചെയ്തവർക്കാണ് ഈ ജയിലുകൾക്ക് കൊടുക്കുന്നത്. അല്ലാതെ കൊടും കുറ്റവാളികൾക്കും ഭീകരർക്കും കൊലപാതകങ്ങൾക്കൊന്നും ഒരിക്കലും ഈ ഒരു ജയിൽ കൊടുക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ ഈ ചെറിയ ശിക്ഷകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്തവർക്കാണ് ഇങ്ങനെയുള്ള ജയിൽ കൊടുക്കുന്നത്. ആ രീതിയിൽ ആളുകളുടെ സ്വഭാവം അല്ലെങ്കിൽ ആളുകളുടെ വ്യക്തിത്വങ്ങളൊക്കെ മാറ്റിയെടുത്ത് നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉദ്ദേശമാണ് ശരിക്കും ഇതിന് പിന്നിലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ അവരെ ഒരുപാട് ശിക്ഷിച്ച് നന്നാക്കിയെടുക്കുക എന്നൊരു ഉദ്ദേശമല്ല. അവർക്ക് നല്ലൊരു സൗകര്യം കൊടുത്ത് നല്ല ആളുകളുമായിട്ട് ജീവിച്ച് അങ്ങനെ എന്താ പറയുക, അവരെ നല്ലൊരു മനുഷ്യരാക്കി മാറ്റിയെടുക്കുക എന്നാണ് ഇതിന് പിന്നിലുള്ളൊക്കെ ഒരേ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ ഓൺ ആക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.